Ilaria, no pensé así, pero tengo en área los que más me cumplí, van a portar manager, principal, que van a portar el presidente, esto es a mí, van a portar el presidente, voy a portar sobre el área. En esa área, pero que vuelve en el mundo, en el centro del mundo, los años que tienen. Número 10, ഈ വലിയ കലാലയത്തിൻ്റെ ദേവമാത കോളേജിൻ്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ നടക്കുന്ന ഈ അവസരത്തിൽ ഇതുപോലെയുള്ള നിറഞ്ഞ സദസ്സിൽ ഡോക്ടർ ശശിധരനെ പോലെയുള്ള വലിയ വ്യക്തിത്വത്തിൻ്റെ നിറവിൽ ഈ ആഘോഷങ്ങൾ നടത്താൻ പറ്റുന്നത് നമുക്ക് ഏവർക്കും വലിയ സന്തോഷത്തിൻ്റെ കാരണമാണ്. നമ്മുടെ ഈ കോളേജ് സ്ഥാപിച്ചപ്പോൾ കുറവിലും പരിസര പ്രദേശവും തികച്ചും ഒരു കാർഷിക മേഖലയായിരുന്നു. ഇവിടെ നാനാജാതി മതസ്ഥരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ധാരാളം ഹൈന്ദവ കുട്ടികൾ ഈ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അങ്ങനെ ഭാരതത്തിൻ്റെ എല്ലാ മതവിഭാഗത്തിലും പെട്ട കുട്ടികളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കോളേജാണ് ഈ ദേവമാത എന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 1500 കുട്ടികളും 40-60 അധ്യാപകരും 40+ അനധ്യാപകരുമുള്ള ഈ കലാലയം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഒരു ചിന്ത മാത്രമേ പ്രധാനമായിട്ടും പറയുന്നുള്ളൂ. കലാരൂപതയ്ക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഡെമോക്രറ്റൈസേഷൻ നടത്താൻ സാധിച്ചു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, രൂപതയ്ക്ക് അഭിമാനമുണ്ട്. ഇന്ത്യയിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉന്നതന്മാർക്ക് മാത്രമേ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ. ബ്രാഹ്മണ സമൂഹത്തിൽ ജനിച്ചവർ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ അങ്ങനെയുള്ളവരുടെ പശ്ചാത്തലത്തിൽ നിന്ന് ക്രൈസ്തവര് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ പ്രത്യേകിച്ച് നമ്മുടേതുപോലെയുള്ള യുവതിക്ക് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഡെമോക്രറ്റൈസേഷൻ നടത്താനായിട്ട് നമുക്ക് സാധിച്ചു. ഇന്ത്യ രാജ്യത്തുള്ള ഈ പ്രദേശത്തുള്ള ഏത് വ്യക്തിക്കും ഇവിടെ വരുന്നതിനും പഠിക്കുന്നതിനും വിധി നേടുന്നതിനുമുള്ള അവസരമുണ്ട്. അത് ഈ കലാലയത്തിൻ്റെ സവിശേഷമായ ഒരു നിലവാരം കൂടിയാണ് എന്ന് ഞാൻ പറയുകയാണ്. മറ്റൊരു കാര്യം, ഇന്ന് ഏറ്റവും കൂടുതൽ സംസാര വിഷയമാക്കുന്ന ഒരു പദമാണല്ലോ എക്കോളജി. ഇവിടെ ഈ കോളേജിൽ ഒരു എഡ്യൂക്കേഷണൽ എക്കോളജി, വിദ്യാഭ്യാസത്തിന് അനുകൂലമായ ഒരു പരിസ്ഥിതി ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. നല്ല മാനേജ്മെന്റ്, വളരെ കോമ്പിറ്റൻസ് ഉള്ള അധ്യാപകർ, നാനാജാതി മതസ്ഥരായ കുട്ടികൾ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇടവക, അങ്ങനെ വളരെ അനുഗ്രഹീയമായ ഒരു എഡ്യൂക്കേഷണൽ ഇക്കോളജിക്കൽ സ്റ്റേറ്റസ് ഈ കുറവനാട് ഉണ്ട്. ഇതിൻ്റെ സ്ഥാപക പിതാക്കന്മാര് വലിയ ദർശനങ്ങൾ കാർഷിക മേഖലയോട് വിവിധ മതസ്ഥരോടും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോളേജ് ഈ ഇടവക ആരംഭിച്ചതും ഇതുപോലെ വളർത്തിയെടുത്തതും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ദർശനവും സ്ഥാപനവും തമ്മിലുള്ള അകൽച്ച വളർത്തിക്കൊണ്ടുപോകരുത്. ഇത് സ്ഥാപിച്ചവർക്ക് പ്രത്യേകമായ ദർശനമുണ്ടായിരുന്നു. ചിലപ്പോഴെല്ലാം ചില പ്രസ്ഥാനങ്ങളുടെ ദർശനം നഷ്ടപ്പെടുകയും സ്ഥാപനം വളരുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ ഭക്തസംഘടനകളിൽ പോലും നമ്മളത് കാണുന്നുണ്ട്, ഭക്തി നഷ്ടപ്പെടുകയും സംഘടന ശക്തിപ്പെടുകയും ചെയ്യും. ഈ കോളേജ് ഈ ഇടവക ഇവിടെ സ്ഥാപിച്ചപ്പോൾ പല രൂപതാ അതിന് അനുമതി നൽകിയപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സഭ
വിശിഷ്ടമായ ദർശനങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ട്. അത് ഗാന്ധിജിയുടെയും രാധാകൃഷ്ണന്റെയും തുടർന്ന് വന്ന പിന്നീടുള്ള വലിയ നേതാക്കന്മാരുടെയും ഒക്കെ ചിന്തകളോട് ചേർന്ന് നിൽക്കുന്ന കാര്യവുമാണ്. ആ ദർശനം, ആ കാഴ്ചപ്പാട് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ദർശനം കളഞ്ഞിട്ട് സ്ഥാപനം വളരുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റിയ മാനേജറും പ്രിൻസിപ്പലും സഹപ്രവർത്തകരും ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വിദ്യയുടെ വഴിയാണ് സൗന്ദര്യത്തിന്റെ വഴി. കത്തോലിക്കരായ നമുക്ക് വളരെ പരിചയമുള്ള പദമാണ് കുരിശിന്റെ വഴി, പീഡാനുഭവത്തിന്റെ വഴി. വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്ന് പറയാറുണ്ട്. സൗന്ദര്യത്തിന്റെ വഴിയാണ്, വിജ്ഞാനത്തിന്റെ വഴിയാണ്, അത് ഈശ്വരന്റെ ദൈവത്തിന്റെ വഴിയാണ്. അങ്ങനെ നല്ല ഒരു ദൈവ വിചാരം കിട്ടുവാനായിട്ട് ഈ കോളേജിൽ വരുന്ന എല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ ദൈവത്തിന്റെ സൗന്ദര്യ ബോധത്തിൽ വളരാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇന്നത്തെ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട ഡോക്ടർ ശശിതരൂര്, അദ്ദേഹം ഗ്രന്ഥകാരനാണ്, സമർത്ഥനായ ഒരു വാഗ്മിയാണ്, ദാർശനികനാണ്, വളരെ നല്ലൊരു ഭരണകർത്താവാണ്, ജനകീയനായ ഒരു നേതാവാണ്. വിവിധ ഭാഷകൾ അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. പഴയ നിയമത്തില് വേദപുസ്തകത്തിൽ നിന്ന് ഒരു അടയാളം പറഞ്ഞാൽ ഞാൻ പറയും ആബേലിന്റെ മുഖമുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ശശിതരൂര്. ആബേലിന്റെ മുഖം വേദപുസ്തകത്തിൽ നമുക്ക് തരുന്നത് നിഷ്കളങ്കതയുടെ, സംതൃപ്തിയുടെ, ചാരിതാർത്ഥ്യത്തിന്റെ, ദൈവികതയുടെ ഒരു മുഖമാണ് ആബേല്. അങ്ങനെയുള്ള സന്ദേശം അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് നൽകുന്നുണ്ട്. അക്കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി എം പി, നമ്മുടെ ഈ പ്രദേശത്തിന് എം പി മാരിലെ ഏറ്റവും ശക്തനാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായങ്ങൾ വാങ്ങിച്ചെടുത്ത് നമ്മുടെ നാട്ടിൽ നൽകുന്ന വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. അത് എം പി മാരുടെ മീറ്റിംഗിലൊക്കെ മറ്റുള്ളവർ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാര്യവുമാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളെല്ലാവരെയും വിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ അൽഫോൺ സ്വാമിക്കും സമർപ്പിച്ച് പരിപാടികൾ. For human resource development is a great missionary of international recognition. His radiant personality will illuminate the world around him. His eloquence that reverberated the United Nations now soon.